നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ. ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത്. ഇന്ന് ഗണപതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക കാര്യമാണ് പറയുന്നത്. വിഘ്ന നിവാരകനാണ് ഗണപതി. ഗണപതിയെ വന്ദിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ മാത്രമേ ഏറ്റവും പൂർണ്ണമായ ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുന്നുള്ളൂ. കാരണം കർമ്മങ്ങളെ അതിൻ്റെ വിജയത്തിലേക്ക് നയിക്കുന്നത് ഗണപതിയുടെ ശക്തി കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നാം ഏതൊരു പ്രവർത്തിക്കും എന്തിനേറെ പൂജാഘട്ടങ്ങളിൽ പോലും ഗണപതിക്ക് പ്രാധാന്യം കൊടുത്താണ്, ആദ്യം ഗണപതിക്ക് നൽകിയിട്ടാണ് നാം ഓരോ കർമ്മവും ആരംഭിക്കുന്നത്. വിഘ്നവിനായകനായ ഗണേശനെ പൂജിക്കുന്നവരാണ് ഹൈന്ദവ വിശ്വാസികളിൽ ഏറെയും. എന്നാൽ ഗണപതിയുടെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളെക്കുറിച്ച് പലപ്പോഴും ഭക്തർക്ക് അറിവ് തീരെയില്ല എന്ന് തന്നെ പറയാം. ഗണപതിയുടെ അസംഖ്യം ഭാവങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സമൃദ്ധി ഗണപതി എന്ന് പറയുന്നത്. ഈ സമൃദ്ധി ഗണപതി എന്ന് പറയുന്ന ഭാവത്തിൽ ഗണപതി സ്വർണവർണ സ്വരൂപമാണ്. ശ്രീ എന്നും സമൃദ്ധി എന്ന് പറയുന്ന രണ്ട് പത്നിമാരോടൊപ്പമാണ് ഈ സമൃദ്ധി ഗണപതി കാണപ്പെടുന്നത്. ഈ ശ്രീയും സമൃദ്ധിയും ഗണപതിയുടെ പത്നിമാരല്ല എന്നും ഇവ രണ്ടും ഗണപതിയുടെ ഈ സമൃദ്ധി ഭാവത്തിലുള്ള രണ്ട് തത്വങ്ങളാണെന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ബുദ്ധി സിദ്ധി എന്ന് പറയുന്ന രണ്ട് പത്നിമാരോടൊപ്പം ഗണപതിയെ കാണപ്പെടുന്നുണ്ട്. അത് രണ്ടും ഗണപതിയുടെ ഗുണങ്ങളാണ് എന്നാണ് മറ്റൊരു ചിന്തന. ഈ സമൃദ്ധി ഭാവത്തിലുള്ള ഗണപതിയെ നാം ആചരിച്ചു പോകുന്നെന്നാൽ നമ്മുടെ കടബാധ്യതകളും മറ്റും മാറി വരികയും സുഖസമൃദ്ധി നമ്മിൽ ഏറി വരികയും ചെയ്യുന്നതാണ്. ഗണേശ ചതുർത്ഥിയാണ് സമൃദ്ധി ഗണപതിയെ ആചരിച്ചു തുടങ്ങുവാൻ ഏറ്റവും നല്ല ദിവസം. ഇനി വിനായക ചതുർത്ഥി നമുക്കത് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഏതൊരു ചതുർത്ഥി വേണമെങ്കിലും ഈ മന്ത്രങ്ങൾ ജപിച്ചു തുടങ്ങാൻ നല്ലതാണ്. സമൃദ്ധി ഗണപതിയുടെ ഷട്രംശത് ശതനാമാവലി എന്നറിയപ്പെടുന്ന നാമാവലി വളരെ മഹത്തരമുള്ളതാണ്. ഇത് നമ്മുടെ നിത്യവന്ദനാദികളിൽ, നമ്മുടെ നിത്യപൂജകളിൽ, നമ്മുടെ നിത്യ പ്രാർത്ഥനകളിൽ ഇത് ഉൾപ്പെടുത്താമെങ്കിൽ വളരെ നല്ലതാണ്. ഓം ഗം നമ എന്ന ഗണപതി ബീജം ജപിച്ച് വേണം ഈ 36 നാമാവലികൾ ജപിക്കാൻ. അതായത് ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ഓം ഗം നമ എന്ന ഗണപതി ബീജമന്ത്രം 108 തവണ ജപിക്കണം. ഈ 36 നാമങ്ങളും ചൊല്ലിയതിന് ശേഷവും ഓം ഗം നമ എന്നുള്ള മന്ത്രം 108 തവണ ജപിക്കണം. ഇങ്ങനെയാണ് ഈ മന്ത്രത്തിൻ്റെ രീതി. അപ്പോൾ നമുക്ക് ആ മന്ത്രം ഏതാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിഷയങ്ങൾ നമുക്ക് ഈ ചാനലിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. മാത്രമല്ല ഇപ്പോൾ ഒരു ടെലിഗ്രാം ചാനൽ കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഈ ചാനലുകളിലെ നോട്ടിഫിക്കേഷൻ, മന്ത്രങ്ങൾ, മറ്റ് വിവരങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് രൂപീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെന്നോ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ ചെന്ന് ഹരിചന്ദന മഠം എന്ന് ടൈപ്പ് ചെയ്താലോ ആ ചാനലിൽ എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ ഗണേശപ്രീതിക്ക് വേണ്ടിയിട്ട്, ഗണേശൻ്റെ പ്രീതി വഴിക്ക് നമുക്ക് ധനാഗമം, നമ്മുടെ കടബാധ്യതകൾ അകന്നു പോകുക, നമ്മുടെ കുടുംബത്തിൽ നാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും സുഖസമൃദ്ധി കൈവരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം മന്ത്രങ്ങളാണ് ഇത്. അപ്പോൾ ഇത് ജപിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം രാവിലെയാണ്. രാവിലെ സമയത്ത് ചുവന്ന വസ്ത്രമോ, അതായത് കാവ്യ വസ്ത്രമോ അല്ലെങ്കിൽ വെള്ള വസ്ത്രമോ ധരിച്ച് വേണം ജപിക്കാൻ. മുന്നിൽ ഒരു നിലവിളക്ക് തെളിച്ച് വെച്ച് ജപിക്കുന്നതാണ് ഏറെ ഉത്തമം. ഇത് ചതുർത്ഥി തോറും
നമുക്ക് ജപിച്ചു പോവാം. നിത്യജപത്തിൽ ഉൾപ്പെടുത്താം, ഗണപതി ഹോമത്തിൽ ഇത് വേണമെങ്കിൽ ഈ മന്ത്രങ്ങളെ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ നമുക്ക് ഗണപതി പൂജ കഴിപ്പിക്കുമ്പോൾ ഇത് ഉൾപ്പെടുത്താം, അല്ലാതെ തന്നെ ഉപാസകനായിട്ടുള്ള ഒരാൾക്ക് ഇത് പ്രയോജനപ്പെടുത്താം. ഒരു പലകമേൽ കിഴക്ക് നോക്കിയിരുന്ന് വേണം ജപിക്കാൻ. മുന്നിൽ ഒരു നിലവിളക്ക് തെളിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. സമൃദ്ധി ഗണപതിയുടെ ചിത്രമുണ്ടെങ്കിൽ അത് മുന്നിൽ വച്ച് ജപിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഒരു സ്വർണ്ണമോതിരമോ സ്വർണ്ണപ്പൊട്ടോ ഏതെങ്കിലും എടുത്തിട്ട് അത് മുന്നിൽ വച്ച് അതിനെ നോക്കി ജപിക്കാം. അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിനെ ജലത്തിൽ ഒരു സ്ഫടിക തുല്യമായ ഒരു പാത്രത്തിൽ ആ വെള്ളത്തിലിട്ട് തെളിഞ്ഞ വെള്ളത്തിലിട്ട് അത് നോക്കി ജപിക്കാം. ഇങ്ങനെ സമൃദ്ധി ഗണപതിയെ ജപിക്കാൻ പല മാർഗങ്ങളുണ്ട്. വൈകുന്നേര സമയത്തേക്കാൾ എപ്പോഴും ഏറ്റവും ഉചിതം രാവിലെ സമയത്ത് ഈ ഗണപതി മന്ത്രങ്ങൾ ജപിക്കുകയാണ്. ഈ 36 മന്ത്രങ്ങളും ഒരു പ്രാവശ്യം എന്നുള്ള നിലയിലോ 3 തവണ റിപ്പീറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇത് ജപിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ജപിക്കുന്നതിന് മുമ്പ് ആദ്യം ഗണപതി ബീജമന്ത്രമായ ഓം ഗം നമാന്ന് 108 തവണ ജപിക്കണം. ഈ 36 മന്ത്രങ്ങൾ ജപിച്ചതിന് ശേഷം ഓം ഗം നമാന്ന് അതിനുശേഷവും ജപിക്കണം. എന്നിട്ട് എഴുന്നേറ്റ് ഓം ഗം ഗണപതയെ നമ എന്ന് 8 ജപിച്ച് സമസ്താപരാധം ക്ഷമസ്സു ക്ഷമസ്വ എന്ന് ജപിക്കുകയും വേണം. അപ്പോൾ നമുക്ക് മന്ത്രങ്ങളെ പരിചയപ്പെടാം. ഓം ഗജാരൂഢായ നമ, ഓം ഗജവദനായ നമ, ഓം ഗവയേ നമ, ഓം ശാശ്വതായ നമ, ഓം ശാശ്വതരൂപായ നമ, ഓ ആത്മയോനിലായ നമ, ഓ മഹാതേജസേ നമ, ഓ തേജോരൂപിണേ നമ, ഓ യോഗനിധയേ നമ, ഓ യോഗീശ്വരായ നമ, ഓ ശാസ്ത്രജ്ഞായ നമ, ഓ നവീനായ നമ, ഓ കിരീടധാരിണേ നമ, ഓം സത്യസന്ധായ നമ, ഓ മദനമേഖലായ നമ, ഓം ചതുർബാഹവേ നമ, ഓം വേദവിദേ നമ, ഓം സൗഖ്യായ നമ, ഓം കാര്യയുക്തായ നമ, ഓം കാമാതിരഹ നമ, ഓം വശ്യമാലിനേ നമ, ഓം വശ്യമോഹിനേ നമ, ഓം ത്രിപുരാന്തകപുത്രായ നമ, ഓം കാലാത്മനേ നമ, ഓം ശക്തിയുക്തായ നമ, ഓം ദേവപൂജിതായ നമ, ഓം ഠുംഠിവിനായകായ നമ, ഓം മഹാപ്രഭവേ നമ, ഓം സ്തംഭനകരായ നമ, ഓം ദിവ്യനൃത്തപ്രിയായ നമ, ഓം ദിവ്യകേശായ നമ, ഓം സ്കന്ദാഗ്രജായ നമ, ഓം സ്കന്ദവന്ദിതായ നമ, ഓം ചതുരാത്മനേ നമ, ഓം ഫലദായകായ നമ, ഓം ഗണഞ്ജയായ നമ. ഇതിനെ സമൃദ്ധ ഗണപതി ഷട്രംശത് മന്ത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ജപിച്ചു കഴിഞ്ഞതിന് ശേഷം ഓം ഗം നമ എന്ന് 108 തവണ ജപിക്കാൻ വിട്ടുപോകരുത്. ജപിച്ചതിന് ശേഷം ഓം ഗം ഗണപതയെ നമ എന്ന് 8 വീണ്ടും ജപിക്കണം. എന്നിട്ട് സമസ്താപരാധം ക്ഷമസ്വ ക്ഷമസ്വ എന്ന് ജപിക്കണം. ഇത് നിത്യജപത്തിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ നിത്യജീവിതത്തിലുണ്ടാകുന്ന ധനപരമായുള്ള ചോർച്ചകൾ മാറിക്കിട്ടാനും ധനപരമായ മേന്മ നമുക്കുണ്ടായി വരാനും എത്ര തന്നെ കടബാധ്യതയിൽ നിൽക്കുന്ന ആളിനും പതിയെ പതിയെ ആ കടമൊക്കെ ബാധ്യതയൊക്കെ ഒഴിപ്പിച്ച് നമുക്ക് നല്ല സുഖസമൃദ്ധിയിലേക്ക് കാലങ്ങൾ കൊണ്ട് കടന്നു വരാനും കഴിയുന്ന മന്ത്രങ്ങളാണിത്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഏറെ ഉപയുക്തമായ കാര്യമാണ്. അവരുടെ ബിസിനസ്സിൽ മേൽക്കോയ്മ കിട്ടാനും വളരെ ഉത്തമമായ ഒരു മന്ത്രമാണിത്. ഈ സമൃദ്ധ ഗണപതി മന്ത്രം എപ്പോഴും ബിസിനസ് മേഖലയിലുള്ള ആർക്കും ഉപയോഗിക്കാവുന്ന മന്ത്രമാണ്. അവിടെ നിത്യജീവിതത്തിൽ വളരെയധികം പ്രയോജനം നൽകുന്ന മന്ത്രം കൂടിയാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വിനായക ചതുർത്ഥി മുതൽ ആരംഭിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ചതുർത്ഥി മുതൽ ഇത് ജപിക്കാൻ തിരഞ്ഞെടുക്കാം. ചതുർത്ഥിയിൽ മാസത്തിലെ ചതുർത്ഥികളിൽ നമുക്കിത് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇത് തുടർച്ചയായിട്ടും ചെയ്യാം. അത് അവരവരുടെ സമയവും അവരുടെ കഴിവനുസരിച്ച് അത് ചെയ്യുക എന്ന് തന്നെ പറയുന്നുണ്ട്. എത്രത്തോളം ജപിക്കാമോ അത്രത്തോളം പുണ്യം കിട്ടുന്നതുകൊണ്ട് ഞാനിതിനെ നിത്യജപത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി പറയുന്നുണ്ട്. ഒന്നോ രണ്ടോ ദിവസം ഇടയ്ക്ക് മുടങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ കാര്യമില്ല. കഴിയുന്നതും നിത്യജപത്തിൽ ഉൾപ്പെടുത്തുക.
സ്ത്രീകൾക്ക് ഇത് അശുദ്ധിയുള്ളപ്പോൾ ജപിക്കാൻ പാടില്ല. പുലവാലായ്മകളുള്ളപ്പോൾ ആർക്കും തന്നെ ഇത് ജപിക്കാൻ പാടുള്ളതല്ല. ക്ഷേത്രത്തിൽ ചെന്ന് നിന്നും നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഇതിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായം ഇതിന് കീഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ ടെലിഗ്രാം വാട്സപ്പ് നമ്പറാണ്. ഇത് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഇതിലേക്ക് നേരിട്ട് വിളിക്കരുത്. ഒട്ടേറെ പൂജാ തിരക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ അപ്പോൾ തന്നെ അതിനൊരു മറുപടി നൽകുവാനോ സാധിച്ചു എന്ന് വരില്ല. സദയം ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ആവശ്യമെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കുക. അപ്പോൾ മറ്റൊരു വ്ലോഗിൽ വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, RJ അയ്യർ.